നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് മയില് വന്നിട്ടുള്ളത്, മയില് വെച്ചാല് എന്റെ പിറന്നാൾക്ക് വിജയാട്ടിന് ദാവണി ഗിഫ്റ്റ് ആക്കിനേനു. അപ്പൊ നല്ല രസമുള്ള ദാവണിയാണ്, ചുവപ്പും പിങ്കും കളർ, അല്ല വെള്ളിയും പിങ്കും ആയിട്ടുള്ള നല്ല കളറുള്ള ദാവണിയാണ്. അപ്പൊ അത് അപ്പാടെ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഞാൻ അപ്പടത്ത് തുണ്ണാൻ കൊടുത്തിട്ടുണ്ട് വേവൊന്ന് കൊടുക്കണോ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ നമ്മളെപ്പോഴും തുണ്ണാൻ കൊടുക്കുന്ന ശ്രീദേവിച്ചിന്റെ അടുക്കാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവര് തുന്നി ആയി, കുറച്ച് കുറച്ച് ഇങ്ങനെ ഒന്ന് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അവരവിടുന്ന് ഇതാക്കുന്നുണ്ട്. അയച്ചാല് പ്ലെയിന് ഷോളും പ്ലെയിന് ഇത് വെള്ള പാവാടയാണ്. അപ്പോൾ അതിന് ഇതെല്ലാം ആക്കിയിട്ട് ഇപ്പോഴത്തെ മോഡൽ എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ ശ്രീദേവിച്ചോട് പറഞ്ഞു, നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് ഇതാക്കേണ്ടത് അതുപോലെ തന്നെ ആക്കി തന്നേ. അപ്പോൾ അതിനെന്തെല്ലോ കൂട്ടി കറയെല്ലാം എന്തെല്ലോ വെച്ചിട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആക്കിയിട്ട് അവരെന്നെ പറഞ്ഞു ഞാൻ ഒപ്പിച്ച് തരാം അന്നത്തെ പോലെ. നമ്മൾ ഇന്നാള് ഒരിക്കൽ സാരി അല്ലേ, സാരി കൊടുത്തിട്ട് വിഷുവിന് സാരി അവരെന്നെ, അവൾ കല്യാണം കഴിച്ചവരായിട്ട് പോയതല്ലേ, അതന്നെ ഹെയർ സ്റ്റൈല് ഇതെല്ലാം മേക്കപ്പ് എല്ലാം. അതെ, അതുപോലെ ഇന്നും ആക്കി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാന് ദാവണി മാത്രം മതി എന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞാ പറ്റില്ല പറഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞ് അവരൊന്ന് ചെന്ന് ഇതാക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ദാവണി ഉടുത്ത് നോക്കണം, പിന്നെ അവരത് മുടി കെട്ടി തരാ പറഞ്ഞു, അവരെ കെട്ടിട്ട് നോക്കാം. അപ്പൊ അടുത്തിപ്പോ ഏതോ കല്യാണം വരുന്നുണ്ട്, അതിലേക്കൊക്കെ കൊടുക്കണം. ബർത്ത്ഡേക്ക് ഒരു നാളെല്ലാം പണ്ടല്ല ആദ്യം സാരി തന്നെ മേടിക്കല്, ഇപ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം ദാവണി എടുത്തിട്ട് അന്ന് നമ്മൾ വിചാരിച്ച കളർ കിട്ടി. അതുകൊണ്ട് നമ്മള് തുണി മേടിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹമാണ് ദാവണി എണിച്ചെടുക്കുക. അങ്ങനെയാണത് മേടിച്ചെടുത്ത്. അപ്പൊ എന്തായാലും അത് അടിച്ചു കാണണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അടിച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് കാണിക്കണം. ദാവണി എനിക്ക് ഇഷ്ടമാണ്, കൊണ്ടേ ഇഷ്ടമായിരുന്നു ആദ്യം ഒരു ദാവണി എടുപ്പിച്ചിന്. അപ്പൊ ഇപ്പൊ അത് ദാവണി നോക്കാപ്പോ അതേ മോഡലാന്ന് വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഇതായിട്ടില്ല, അതുകൊണ്ട് പീസ് നമ്മൾ വേറെ എടുക്കും. പീസിന് അതിന്റെ സൈഡിലെല്ലാം കുഞ്ഞു കുഞ്ഞു സാധനം എല്ലാം ഉണ്ട്, എല്ലാം ശ്രദ്ധ വെച്ച് പണിക്കാൻ പറഞ്ഞു. ഇവർ അടിക്കുന്ന ഒരു വെക്കലാണ്, അതാ എനിക്ക് അറിയില്ല എങ്ങനെയല്ലാന്ന്. ഇപ്പൊ ഡിസൈൻ ഇവിടെ എല്ലാം ശ്രദ്ധ വെച്ച് കൂട്ടി കൊടുത്തിട്ടുള്ളത്. അവർ ഇനിയിപ്പോ ഒരു അഞ്ചു മിനിറ്റത്തെ പരിപാടി കൊണ്ട് ബ്ലൗസിന് കുടുക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആറപ്പോയി കാണാം. പിന്നെ അവരവിടുന്ന് വെച്ചോണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിന്നെല്ലാം ആരെങ്കിലും മെഷീൻ തൊട്ടാ പറയും വൃത്തിയാക്കറ് ഇത് പൊട്ടുന്ന. ഇത് ക്ലാസ് എടുക്കുന്ന സ്ഥലമാണ്, ഉത്രാടന അതിന്റെ പേര്. ഇവിടെ നമ്മള് മുമ്പ് വന്നിട്ട് തന്നെ ഓരോ എല്ലാം കിട്ടിയ പ്രശസ്തി പത്രവും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാടാ. കുട്ടികളെല്ലാം കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് കഴിവ് പോയിട്ടില്ല ഞാൻ പഠിക്കാൻ. അവിടെ അങ്ങനെ പോയതുകൊണ്ട് ഇപ്പൊ ചെറുങ്ങനെ പിടിക്കാൻ സൈഡെല്ലാം പിടിക്കാൻ ഇങ്ങനെ പിടിക്കും ഞാന്. പിന്നെ പാവാട അംബ്രല പാവാട എല്ലാം ഞാൻ തുന്നിയില്ല. അപ്പൊ ഇപ്പൊ മറന്നുപോയി, പാവാട എല്ലാം അമ്മക്ക് പൊന്നമ്മക്ക് തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവരൊക്കെ അമ്മ ഇട്ടോണ്ടിണ്ടായിരുന്നു, അതിപ്പൊ പോയി പോയി കൊറേ കൊല്ലായില്ലേ കല്യാണത്തിന് മുന്നല്ലേ. അപ്പൊ ഞമ്മള് ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ ഇപ്പം അത് ഇവിടെ ആരുമില്ല, അതുകൊണ്ടാണ് അപ്പുറത്താണ് അവരെ അടിക്കുന്ന സ്ഥലം. നമുക്ക് അപ്പുറത്തേക്ക് പോവാം, കുട്ടികളെല്ലാം ഉച്ചവരെ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെ. അങ്ങനെ പോയി എന്ന് പറഞ്ഞേ തിരക്കായിരുന്നു കല്യാണത്തിന്റെ എല്ലാം, അതുകൊണ്ട് അങ്ങനെ അടിച്ചു. അപ്പൊ ഇതാ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം ശ്രീദേവിച്ച് വെച്ചാണ്. പിന്നെ സാധാ പാവാട അടിക്കുമ്പോൾ, ദാവണിയുടെ പാവാട അടിക്കുമ്പോൾ തടി കൂടുതൽ തടി തോന്നിക്കും. ഇത് ഫ്രില്ലില്ലാത്ത പാവാടയായിട്ടാണ് അടിച്ചത്, അപ്പൊ തടി കുറഞ്ഞിട്ട് വേണം. ഫ്രില്ല് വെച്ചിട്ടില്ല. എങ്ങനത്തെ ഡ്രസ് ഇട്ടാ ശ്രീദേവിച്ച്, തടി കൂടുതൽ തോന്നുന്നു? ഇതുപോലെ ലൈനുള്ളത് ഇട്ടാല് തടി തോന്നിക്കൂല, റൗണ്ട് ആയിട്ട് ലൈൻസ് വരുന്നത് തടി തോന്നിക്കും. കവി എന്നറിയാ, ഇപ്പൊ ഈ ഡ്രസ് ഇട്ട് നോക്കുമ്പോ നല്ല തടി തോന്നുന്നുണ്ട്. സാരി എടുക്കുമ്പോ മെലിഞ്ഞിട്ടാവും. പിന്നെ നേരിയ ചുരിദാർ ലൈൻസിലെ ചുരിദാറിലോട്ട് തടി മെലിഞ്ഞിട്ടാണ്. നമ്മള്
വൈറ്റ് കവി ഇതെടുക്കറേ ഷാള്, ഷാളിന് ഇത് റെഡ് പോലെ തോന്നുന്നു കേട്ടോ, പക്ഷെങ്കിൽ വരട്ടെ. ഞാനാ സെലക്ട് ചെയ്തിന് ആ എന്നാലും കുഴപ്പമില്ല, ഞാൻ സെലക്ട് ചെയ്ത് അപ്പൊ പിന്നെ കണക്കണ്ട. അപ്പൊ ഇത് ആകാനായല്ലേ ചേച്ചി, കഴിഞ്ഞില്ലേ ചേച്ചി, കഴിഞ്ഞ നമുക്ക് എന്നാല് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ ഡ്രസ്സെല്ലാം കവിന്റെ എല്ലാ ഡ്രസ്സും ചേച്ചിനെ അടിക്കല്, ചേച്ചിക്ക് പിന്നെ വലിയ അളവൊന്നും എടുക്കണ്ടല്ലോ ചേച്ചി, ഏകദേശം കുറച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചാലും പിന്നെ ഏകദേശം അളവെല്ലാം മനസ്സിലാവും. കൊറേ പേര് വന്നാ ചോദിക്കും ഏത് കളറാ ചേരുവ എന്തെല്ലാം എന്നല്ലോ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും കളറ്. ഒരുപാട് എല്ലാവർക്കും പറ്റുന്ന മെറൂണ്, നേവി ബ്ലൂ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഉള്ളത് ബ്ലാക്ക്, വൈറ്റ് എല്ലാം എല്ലാവർക്കും ചേരുന്ന കളറാണ്. ക്രീമൊന്നും അത്ര ഇതാവില്ല, എന്നാലും റെഡിയാവും. പിന്നെ അതുപോലെ പുത്തൻ ലൈൻസ് വരുന്ന ഡ്രസ്സ് ഇട്ടാൽ തടി തോന്നിക്കൂല, റൗണ്ടിൽ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് തടി തോന്നും. അങ്ങനെ ഈ ബ്ലാക്കും വൈറ്റും പിന്നെ ഇതും എന്നാ പറയാ നേവി ബ്ലൂ അല്ലേ, അതുപോലെ പിങ്ക്, പിങ്ക് ലേഡീസിന്റെ പിങ്ക് എന്ന് പറയുന്നത് എനക്കെല്ലാം കൂടുതൽ ഡ്രസ്സ് പിങ്കാ, പിങ്ക് ഷെയ്ഡ് വരുന്ന. അപ്പൊ പിങ്ക് ഷെയ്ഡും നമ്മൾ അതുപോലെ രണ്ടായിരിക്കും ചെയ്യും. കവിനെ ഉടുപ്പിക്കലാന്ന് കൊറേ സമയം കേട്ടാ, നേരം വൈകി നമ്മള് ഫുള്ള് തിരക്കായിരുന്നു. എനിക്ക് ഇന്നൊരു സ്ത്രീകളെ ഒരു സംവാദത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അതിന് പോയിട്ട് ഞാൻ ലേറ്റായി, അതുകൊണ്ട് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. നല്ല രസമുണ്ട്, നമുക്ക് കളർ കോമ്പിനേഷനും പിന്നെ ഇതെല്ലാം നോക്കിയിട്ട് അത്ര വില കൂടിയ ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് ഇട്ടാൽ ഒരു സ്റ്റൈലാണ്, അത് പൈസ കൂടുതലും ആണെന്നൊന്നുമില്ല, ചെറിയ പൈസ ചെറുതായാലും നല്ല ഒരു ലുക്കിൻ്റെ ഡ്രസ്സ് എടുക്കും, അന്ന് നമുക്ക് കൂടുതൽ ഡ്രസ്സ് എടുക്കാമല്ലോ. വലിയ പൈസേൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഓരോ ഡ്രസ്സ് നല്ല ഡിസൈനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇപ്പം നല്ല ടോപ്പെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി മാറ്റിയിട്ട് സ്കേർട്ട് വേറെ തുണി വാങ്ങി വെച്ചടിച്ച് കൊടുക്കുക, അതിൻ്റെ ആദ്യം പഴയ ബോഡി എടുക്കുക, അങ്ങനെയല്ലേ ചെയ്യാം. ഞാനെല്ലാം അങ്ങനെ കൊടുക്കലുണ്ട്, സ്റ്റിച്ചിങ് എല്ലാം അറിയുന്നുണ്ട്. ബോഡി പഴയതായിരിക്കും, പക്ഷേ സ്കേർട്ടിനും പുതിയ ഇത് വെച്ച് കൊടുക്കും, അന്നേരം അതൊരു പുതിയ ഡ്രസ്സായിരുന്നു. ഫാഷൻ ഡിസൈനിങ് പറഞ്ഞാൽ ഈ മുത്തെല്ലാം അധികം വരും അല്ലേ ചേച്ചി? ഇതിലിപ്പോ കവിക്ക് ചെയ്തത് വെറും ലേസ് വെച്ചിട്ടില്ല വർക്കാണ്, ഇതിന് മുത്തൊന്നും വെച്ചാൽ ഭംഗി കാണിക്കൂല, ഓൾറെഡി പ്രിന്റ് വരുന്ന ഡ്രസ് ആയതുകൊണ്ട് ഭംഗി കാണിക്കൂല. പിന്നെ സ്കേർട്ട് ഫ്രില്ലില്ലാണ്ടാന്ന് ചെയ്തിട്ടില്ല, അധികം താടി കാണിക്കാത്ത രീതിയിൽ ഇതല്ലേ. നല്ല രസമുണ്ട്, നല്ല കളർ കേട്ടോ, നേരിട്ടാണ് നല്ല കളർ. ഇതില് വേറൊരു കളറാണ് അടിക്കുന്നത്, അതില് വേറൊരു കളർ, ഇതില് റെഡിന്റെ ഒരു കളർ, അത് വേറൊരു രസം. ഇപ്പൊ ഉടുത്ത നേരിട്ടാണുമ്പോ ഒരു പിങ്ക് പോലത്തെ ഒരു കളർ, അത് വേറൊരു രസം, ഒരു ചെറിയ കളർ പോലത്തെ ആ രണ്ട് കളർ. മൊബൈലില് വേറെ നേരിട്ടാണോ, രണ്ടു രസമുണ്ട്. ആ ചെറിയൊരു തട്ടി ഇല്ലില്ല, തടി ചെറിയൊരു തടി കാണുന്നുണ്ട് പക്ഷെ കാണുന്നില്ല, അതാണ്. ഇത് നല്ല രീതിയിൽ കവിക്ക് മേക്കപ്പ് എല്ലാം ഇട്ട് കൊടുക്കണം ചേച്ചി, ഓൾറെഡി പിന്നെ മേക്കപ്പിനും ബ്യൂട്ടി ഇതായിട്ട് പോകുന്നതാണ്, ബ്രൈഡിനെല്ലാം ചെയ്യേ, നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം ചേച്ചി. ഇനിയിപ്പോൾ കവിക്ക് ഒരു ഇതാണുണ്ട്, അതിന് പോകുമ്പോൾ അടിപൊളി ചെയ്തുതരാം. ഇപ്പം ജസ്റ്റ് ഒന്നൊരു ഫൗണ്ടേഷൻ ലിപ്റ്റിക്കൽ ഇട്ടിട്ട് അടിപൊളിയായിട്ട് പോകാം. ഓക്കെ, രാത്രിയായി ചേച്ചി ഇനി വീട്ടിലിരുട്ടാ പോകേണ്ടത്. നമുക്ക് അന്നൊരു ദിവസം നമ്മള് കുടിയലിന് പോകുമ്പോ സി എച്ച് ഇട്ടതിനല്ലേ, ചെറിയ
പിന്നെ പൊട്ടൊന്നും വായിച്ചില്ല, വേഗം പോകാൻ തിരക്കായിരുന്നു കേട്ടാ. നല്ല സുഖമുണ്ടിട്ട് ഒരാളിങ്ങനെ ചെയ്തിട്ട് നല്ല സെറ്റിൽ ചെയ്യണം, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. കഴുത്തിനും കൈക്കും എല്ലാം ഇടും കേട്ടാ. അങ്ങനെ ഇല്ല പിന്നെ കഴുത്ത് വേറൊരു കളറ്, കൈ വേറൊരു കളർ വരും. അങ്ങനെ ഫുള്ളായിട്ട് ഇടും. നമ്മൾ ബ്രൈഡിന് ചെയ്യുമ്പോൾ കഴുത്തിനും കൈക്കും എല്ലാം ഇടും. അപ്പൊ എത്ര പാട് വേണോ? രണ്ടു മണിക്കൂർ വേണോ ഒരാളെ ചെയ്യാൻ? ആ മാത്രല്ല, ഈ തേക്കുന്ന സാധനം കുറെ വേണ്ട. കവി കല്യാണത്തിന് ചെയ്തിട്ടില്ല? മേക്കപ്പ് ഇച്ചിരി കുറഞ്ഞു പോയി ചേട്ടാ. ചേച്ചി നല്ലോണം ഇതാക്കിന? ഇല്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചിട്ടേ ഉള്ളൂ. നല്ല കളറടിക്കുന്നു. കവിനെ കിട്ടിയ അപ്പൊ ചേച്ചിക്ക് എങ്ങനെയാണ്, മുടിയെല്ലാം കെട്ടി കൊടുക്കണോ, മേക്കപ്പ് ആക്കി കൊടുക്കണോ ചേച്ചി? ഞാൻ അതിന് നിക്കൂല, പക്ഷെ എന്നെ പിടിച്ചിരുത്തിട്ട് ചെയ്യൂ. കവി എന്നാടെ തല പൊന്തി കൊറച്ച് ചേച്ചി. എന്നാ ബണ്ണ അല്ല ഇത് വെച്ചന്നെയാ? ഞാൻ പൊന്തിക്കാന് വന്ന്, ഇങ്ങനെ ഒന്നും വെക്കൂല, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാ തന്നെ പൊന്തു. ഇതില്ല നില ചേട്ടാ, ഇതെല്ലാം ഇപ്പൊ ഞാൻ കാണുന്നിട്ടാ. ഇനി എന്തെല്ലാം ഊ കൊടുത്തിട്ട് വരുന്ന അല്ല വിതിട്ട് നമ്മള് വീട്ടിലേക്ക് പോന്നെയല്ലേ. സീതേശിന്റെ ആഗ്രഹമാണ് ഇങ്ങനെ ആക്കല്. വെള്ളം ഒത്തു വന്നോണ്ട് നല്ല രസല്ലേ? ഒത്തിരി വരുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ കഴുത്തിലുള്ള സ്വീച്ച് ഇത് നമ്മള് വാടക കൊടുത്തിട്ട് ബ്രൈഡിന്റെ തലേന്നത്തെ ഫംഗ്ഷൻ എല്ലാം ഇങ്ങനെയുള്ള ഓർണമെന്റ്സ് കൊറേ ഉണ്ട്, എല്ലാം വാടക ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിന് മാച്ച് ആയതുകൊണ്ട് ഞാൻ എടുത്ത് കെട്ടി കൊടുക്കുന്നു. പക്ഷെ ഞാൻ എന്റെ നിർബന്ധത്തിന് കെട്ടി കൊടുത്തത്. എന്നാല് ശ്രീജി നമ്മളെന്നാ പോട്ടെ, ഇങ്ങനെ ഞങ്ങൾ പോയേക്കാം. വീട്ടിൽ പോയിട്ട് അമ്മേനെയും കാണിച്ചിട്ട് ആ ഇങ്ങനെ ആ അമ്മ ഞെട്ടിട്ട് നമ്മള് പോവാന്ന് തോന്നു. ആ അതെ പറയാ പറയാ പറയാ. ഓർണമെന്റ്സ് കമ്മല് നല്ല ജിമിക്കലും ഉണ്ട്, പക്ഷെ എങ്കിലും ഒന്നും കവി ഇടുന്നില്ല. കവിക്ക് നോർമൽ കമ്മലാണ് ഇഷ്ടം, അത് അവളുണ്ട്. കവചകൊണ്ടല്ലോ എന്തോ പറയാനില്ല ഇനി. എന്റെ മോനെ എന്നാ ഇത് വെയിറ്റ്. ആരേ ഇത്? എന്താ ഇവിടെ? നല്ല രസമുണ്ട് കേട്ടോ. എന്നാ അരപ്പട്ടി കണ്ടിട്ടുണ്ടാ? ആ പറഞ്ഞു പറ. അത് ഞാൻ കണ്ടിട്ടില്ല, അരപ്പട്ട കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് ചേച്ചി. രസൈൻ ചേച്ചി നാല് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് ഒപ്പിച്ചാന്നേ, തിരക്ക് ആയതുകൊണ്ട് നേരായി വൈകില്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതാക്കിയതാ.
വെള്ള ചന്ദന കളറ്. ഇത് വെള്ള വെള്ളി ഒരു ഇതായിട്ട് ഇങ്ങനത്തെയാണ് പണ്ട് പട്ടുസാരി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു സാരി. ഈ ഒരു ചൊട്ട പൂള്ള ഇതുപോലത്തെ കസവുള്ളതാണ് അന്ന് എടുക്കുന്ന ഒരു സാരി. ഞാൻ ആർക്കെല്ലോ കണ്ടിട്ടുണ്ട്. അനുടിന്റെ ദാവണിന്റെ വേറൊരു കളർ അല്ലേ? എന്റെ ഏകദേശം ഒരു ഒരു വയലറ്റ് കളറ്. അപ്പൊ അങ്ങനെ കവിന്റെ ഭർത്താവ് വാങ്ങിയ ദാവണിയാണ് പഠിക്കാൻ കൊടുത്തിട്ടത്. കിട്ടി അവിടെ പോയാലും നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ വന്ന്. അപ്പൊ അന്നേരം അവര് അങ്ങ് പോകുമ്പോ പറഞ്ഞിരുന്നു മേക്കപ്പ് ആക്കി തരാ, മുടി കെട്ടാനല്ലോ വെച്ചിട്ടുണ്ട്. പക്ഷെ നേടി പോവാനൊന്നുമില്ല, വീട്ടില് രാത്രി ആയി എത്തപ്പം തന്നെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്കി എവിടെയും പോയാലേ. ചേച്ചി അപ്പം പറയലുണ്ട് എവിടെയും പോകുമ്പോ ഇങ്ങനെ ഒളിപ്പിക്കാൻ വേണ്ടി വരുന്നതെല്ലാം പറയലുണ്ട്. അവരുടെ കഴുത്തിൽ ഈ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയും പോകുമ്പോ ഒരിടത്ത് തന്നെ പറയാം ഇങ്ങനെ ആക്കാൻ വേണ്ടി. മേക്കപ്പ് ഇട്ടു വൈറ്റ് പക്ഷെ അത് കാണാനില്ല തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ആടെ പോയിട്ട് വരുമ്പോ നേരം വൈപ്പായി. പിന്നെ പറഞ്ഞാൽ ആടെ പോയടുത്ത കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും.